ദൈവസ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലും ജീവിത നവീകരണത്തിൻ്റെ അവസരങ്ങളുമായി 2018 ക്രിസ്മസ് ആഗതമായിരിക്കുകയാണ്. എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും പ്രാർത്ഥനാശംസകൾ നേരുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 19-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു, അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ അവർക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ആബാപിതാവും ഈശോയും പരിശുദ്ധാത്മാവും ഒന്നു ചേർന്ന് മനുഷ്യൻ്റെ ഹൃദയത്തെ എങ്ങനെ തിരുഹൃദയമാക്കാം എന്ന് ചിന്തിച്ചപ്പോഴാണ് ക്രിസ്മസ് സ്വർഗത്തിൽ രൂപപ്പെട്ടത്. മനുഷ്യൻ്റെ ഹൃദയത്തെ തിരുഹൃദയം പോലെ ആക്കുവാനായിട്ട് 2000 വർഷം മുമ്പ് ബേദൽഹേമിൽ കർത്താവ് വന്ന് പിറന്നു. അതിൻ്റെ ആഘോഷമാണല്ലോ ക്രിസ്മസ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മുടെ ഹൃദയം, നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തിരുഹൃദയം പോലെ ആകുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കാണുവാൻ നമ്മുടെ ഉള്ളിലും മറ്റുള്ളവരിലും ഒക്കെ വിശ്വാസത്തോടെ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 17-19 പറയുന്ന ആ വചനം എത്രയോ യാഥാർത്ഥ്യമാണ്. ഈശോ ഇവിടെ വന്ന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു പൂർത്തീകരണമായി, ആ ബലി പൂർത്തിയാക്കി പരിശുദ്ധാത്മാവിനെ നൽകിയപ്പോൾ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ഈശോയുടെ തിരുഹൃദയം രൂപപ്പെടുകയും നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവോട് ചേർന്ന് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ഒരു ആലയമായി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് ലീഹ കൊരിന്തോസുകാർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, അത് നിങ്ങൾ പരിശുദ്ധിയോടെ സൂക്ഷിക്കണം. മദർ തെരേസ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയിൽ ദൈവത്തിൻ്റെ ഈ വചനം വന്ന് അവർ തൻ്റെ ഉള്ളിലും മറ്റുള്ളവരിലും ദൈവത്തെ ദർശിച്ചു കഴിഞ്ഞപ്പോൾ, എൻ്റെ ഈ ചെറിയ ഒരാൾക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണെന്ന് ചെയ്തെന്നുള്ള ചൈതന്യത്തോടുകൂടി കൽക്കട്ടയുടെ തെരുവീഥികളിൽ കടന്നിരുന്ന ആ കുഷ്ഠരോഗികളിൽ ഈശോയെ കണ്ട് ശുശ്രൂഷിച്ചപ്പോൾ അവർക്ക് മറ്റൊരു ക്രിസ്തുവായി മദർ തെരേസയ്ക്ക് മാറാൻ സാധിച്ചു. ഒരിക്കൽ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന KR നാരായണൻ സാറ് മദർ തെരേസയ്ക്ക് ഒരു അവാർഡ് കൊടുക്കുമ്പോൾ അവരോട് ആ വേദിയിൽ വെച്ച് ചോദിക്കുന്നുണ്ട്, ആർ യു ക്രൈസ്റ്റ്? നിങ്ങളാണോ ക്രിസ്തു? അപ്പോൾ മദർ തെരേസ പറയുകയുണ്ടായി, I am nothing. I have nothing. I am only a disciple of Jesus Christ. സ്നേഹമുള്ളവരെ, 2018 ക്രിസ്മസിൽ സ്വർഗം നമ്മളോട് ചോദിക്കുകയാണ്, വിശുദ്ധ മദർ തെരേസയെപ്പോലെ നമ്മുടെ മുമ്പിലെത്തുന്നവർക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ സമൂഹത്തിലും ആർക്കെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ, നിങ്ങളാണോ ക്രിസ്തു? അതിനുവേണ്ടി ഒരവസരം കൂടെ സ്വർഗം നമുക്ക് ഒരുക്കിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ നവീകരിക്കാനും വചനത്താൽ വിശുദ്ധീകരിക്കുവാനും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണെന്ന് പറയുന്ന കർത്താവിൻ്റെ ആ ശക്തമായ ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ ഉപമ. പിതാവായ ദൈവം കൃഷിക്കാരൻ, കർത്താവ് മുന്തിരിച്ചെടി, നമ്മളെല്ലാവരും ആ കർത്താവാകുന്ന മുന്തിരിച്ചെടിയിലെ ശാഖകൾ. ഒരുപക്ഷെ നമ്മൾ കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു ഇടവകയിലോ ഒരു കൂട്ടായ്മയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനകളിലോ അല്ലെങ്കിൽ ലോകത്തിൽ എവിടെയൊക്കെയോ ആയിരിക്കാം. പക്ഷേ നമ്മൾ ആബാപിതാവും ഈശോയും പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ തിരുഹൃദയത്തോട് നമ്മുടെ ഹൃദയം ഒട്ടിയിരിക്കുമ്പോൾ, ഒരു കാന്തത്തോട് ഒരു ഇരുമ്പ് ഒട്ടിയിരിക്കുമ്പോൾ ആ ഇരുമ്പിനും കാന്തത്തിൻ്റെ ശക്തി കിട്ടുന്നത് പോലെ, തിരുഹൃദയത്തോട് നമ്മുടെ ഹൃദയം പരിശുദ്ധാത്മാവിലും വചനത്തിലും കൂദാശകളിലും ഒട്ടിയിരിക്കുമ്പോൾ എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ ഒരു തിരുഹൃദയം കാണാൻ പറ്റും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 25-ാം തിരുവചനം പറയുന്നു, ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവത്തിൽ മാറ്റം വരും. നമ്മുടെ മുഖത്ത് ദൈവത്തിൻ്റെ മുഖം തെളിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു ക്രിസ്മസ് ഉണ്ടാകും. അതുപോലൊരു ക്രിസ്മസ് അനുഭവം ഈ 2018 ക്രിസ്മസ് നമുക്ക് നൽകട്ടെ എന്നുള്ള എല്ലാവിധ അനുഗ്രഹവും ദൈവാനുഗ്രഹവും നേർന്നുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ. ഏറ്റവും സ്നേഹപൂർവ്വം
നേരുന്നു.